നെറ്റ് കയറിയതും പൂർണ്ണമായും മാറ്റിയെടുത്ത് മുടിയൊഴിച്ചിലും താരനും നന്നായി കൺട്രോൾ ചെയ്ത് പുതിയ മുടി കിളിർക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ടോണറാണ്. വളരെ സിമ്പിളായി വീട്ടിൽ തന്നെ സീറോ കോസ്റ്റായി പ്രിപ്പയർ ചെയ്തെടുക്കാം. ഹലോ, നമസ്കാരം, വെൽക്കം ബാക്ക് ടു ലുവ് ആൻഡ് മീ. എന്റെ പേര് അപർണ. എല്ലാവർക്കും ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ 26 ലേക്ക് വളരെ വലിയ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ ടോണർ ആണ്. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ഹെയർ പാക്ക് ആയിട്ടും കൺവേർട്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനു മുൻപ് ഈ ഒരു ഹെയർ ടോണർ എങ്ങനെയാണ് നമ്മളെ മുടിയെ എഫക്ട് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യാന്ന് ആദ്യം തന്നെ പറഞ്ഞോട്ടെ. അതായത് മുടിക്ക് ഉള്ളു കുറവ് മാറ്റിയെടുക്കാനാണ് ഏറ്റവും മെയിൻ ആയിട്ട് ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഹെയർ ടോണർ വർക്ക് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ സ്കാൽപ്പ് എല്ലാം തെളിഞ്ഞു കാണുന്ന ആളുകൾ ഉണ്ടാകും, നെറ്റ് കയറിയിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒരുപാട് ഹെയർ ഫോൾ അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുള്ള ആളുകൾ, ഡാൻഡ്രഫ് ഉള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു കംപ്ലൈന്റ്സ് എല്ലാം മാറ്റിയെടുക്കാനും നന്നായിട്ട് മുടി ഹെൽത്തി ആയിട്ട് വളരാനും ഈ ഒരു ഹെയർ ടോണർ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിതിൽ ഉപയോഗിക്കാൻ പോകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് ഒന്നിനൊന്ന് മെച്ചായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. സോ എല്ലാം നമുക്ക് വഴിയെ കാണാം. ഞാൻ ചെറിയൊരു സസ്പെൻസ് വെക്കുകയാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെങ്കിൽ, നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അതിൻ്റെ കൂടി ബെല്ലൈക്കൺ വരും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കണേ. അപ്പോഴും ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റൂ. ഞാൻ മെൻഷൻ ചെയ്തു രണ്ട് ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ അത്ര മാത്രം ബൂസ്റ്റപ്പ് ചെയ്യുന്ന, ഹെയർ ഗ്രോത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന്. അത് മാത്രമല്ല, നമ്മുടെ തലയിൽ ഒരുപാട് പേർക്ക്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ്, ചൊറിച്ചിലൊക്കെ ഉണ്ടാകും, സ്പ്ലിറ്റൻസ് ഉള്ള ആളുകൾ ഉണ്ടാകും, അതും നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ എല്ലാവരും ട്രൈ ചെയ്യണം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാല്. വേറൊരു അഡ്വാൻറ്റേജ്, നിങ്ങളിപ്പോ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിൽ ഇത് നല്ലൊരു ഹെയർ ടോണർ ആയിട്ട് വർക്ക് ചെയ്യും. ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഈ ഹെയർ ടോണർ ഇട്ടെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നാണ് പറയുന്നത്. ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഹെയർ കെയർ ചെയ്യാനും പറ്റും. ഇനിയിപ്പോ ഗേൾസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കമന്റ്സ് വരുന്ന കാര്യമാണ്, ചേച്ചി ഈ ഒരു പീരീഡ്സിന്റെ സമയത്ത് ഹെയർ പാക്സ് ഒന്നും ചെയ്യാൻ വയ്യ, സ്റ്റൊമക് പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു സമയങ്ങളിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ കെയറും കൂടിയാണ്. ഇനി ബോയ്സിന്, അതായത് ക്യാപ്പ് എല്ലാം വെച്ച് ഹെൽമെറ്റ് എല്ലാം വെക്കുന്നവരാണെങ്കിൽ നന്നായിട്ട് ഹെയർ ഫോളും അതുപോലെ തന്നെ ആ ഒരു പോഷനിൽ മുടി കട്ടായിട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകളാണെങ്കിലും തീർച്ചയായിട്ടും പുരുഷന്മാർക്കും എല്ലാവർക്കും യൂസ് ചെയ്യാം. സോ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഈ ഒരു ഹെയർ ടോണർ പ്രിപ്പയർ ചെയ്തെടുത്ത് വന്നാലോ. അതിനുശേഷം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പൊ പെട്ടെന്ന് പോയി പ്രിപ്പറേഷനിലേക്ക് കടന്നോളൂ. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പ്രിപ്പറേഷനിലേക്ക് കടക്കാൻ പോവാണ്. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് വെക്കുക, ഫ്ലെയിം ഓൺ ചെയ്യുക. അതിലേക്ക് ഇങ്ങനെ ഒരു കപ്പ് വെള്ളമാണ്, ഒരു പച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ക്ലോറിൻ വാട്ടർ യൂസ് ചെയ്ത ആളുകൾ ആണെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒന്നുകൂടെ തിളപ്പിക്കുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അത് നന്നായിട്ട് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇൻഗ്രീഡിയൻസ് എവിടെയെന്ന്. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ടോണറിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെന്ന്. കണ്ടല്ലോ, കരിം ജീരകവും അതുപോലെ തന്നെ ഉലുവയുമാണ് ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം രണ്ടും ഓരോ ടേബിൾ സ്പൂൺ കരിഞ്ചീരകമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ടീസ്പൂൺ കരിഞ്ചീരകം എടുത്താലും മതി. അത് നമ്മുടെ മുടിയുടെ ലെങ്ത്തും തിക്നെസ്സും അനുസരിച്ച് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ രണ്ടും ഈക്വൽ റേഷ്യോ ആയിരിക്കണം, അത്രമാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നന്നായിട്ട് തിളച്ച് വരുവാണ് ചെയ്യേണ്ടത്. ഇത് മാത്രം പോരാ, ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യം ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഞാൻ ഇവിടെയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച്, അതായത് കറിവേപ്പിലയാണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള കറിവേപ്പില ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഇതള് മാത്രമേ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരുപാടൊന്നും വേണ്ട. കാര്യം നമ്മൾ ഒറ്റ ദിവസത്തേക്കാണ് ഇത് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത്, ഒരുപാട് നാളത്തേക്ക് നമ്മളിത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല. അതിനുശേഷം ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കുക എന്ന് പറയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്ത് നന്നായി തിളപ്പിച്ചെടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പതിയെ പതിയെ തിളപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ കളർ മാറിയിട്ട് ലൈറ്റ് ഒരു യെല്ലോ ഷെയ്ഡ് അങ്ങനെയായിട്ട് വരും. അപ്പോൾ ഇതിൽ കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. എപ്പോഴും അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടി ഒരു 5 മണിക്കൂർ മാറ്റി വയ്ക്കും. അതിനുശേഷം ഞാനൊരു സ്പ്രേ ബോട്ടിലാക്കി മാറ്റി വയ്ക്കുവേ. ഉലുവ, കരിഞ്ചീരകം, കറിവേപ്പില ആ ഒരു പാക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലേക്കാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്.
ഇത് പിറ്റേ ദിവസത്തേക്ക് നിങ്ങൾ മാറ്റി വെക്കരുത്. നമ്മൾ എന്താണോ യൂസ് ചെയ്യുന്നത് അന്ന് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം പ്രിപ്പയർ ചെയ്ത് വെക്കാം. അടുത്ത ദിവസത്തേക്ക് നമ്മൾ ഇത് മാറ്റി യൂസ് ചെയ്യാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഒരു ദിവസം കൊണ്ട് നമ്മൾ തീർത്തിരിക്കും വേണം. സോ ഇങ്ങനെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്ക് അല്ലെങ്കിൽ സ്പ്രേ ടോണർ ഇവിടെ റെഡി ആയിട്ടില്ല. ഇത് റെഡി ആവണമെങ്കിൽ ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ആ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇതാണ് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാൻ ഒരൊറ്റ എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഒന്നിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് സാധാരണ ഷോപ്പിലൊക്കെ ഒരു സ്പ്രേ ബോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ സ്പ്രേ ബോട്ടിലാണ് ഒന്നുകൂടെ നല്ല എളുപ്പമാണ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് നോർമൽ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഇവിടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് പെട്ടെന്ന് തന്നെ ഒഴിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യാം. അതായത് ഇത് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേക്ക് ചെയ്ത് കൊടുക്കുന്നത്. സോ നമ്മളെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഹെയർ ടോണർ, ഹെയർ സ്പ്രേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട കുറച്ച് ഇൻസ്ട്രക്ഷൻസിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. പ്രിപ്പറേഷൻ കാര്യം ഞാൻ എത്തിയിട്ടുണ്ട്. കാര്യം എന്റെ കയ്യിൽ തന്നെയുണ്ട്. ഇതാണ് നമ്മളെ അടിപൊളി ഹെയർ പാക്ക് അല്ലെങ്കിൽ ഹെയർ ടോണർ. ഹെയർ ടോണർ ആയിട്ട് എങ്ങനെയാ വർക്ക് ചെയ്യാന്ന് ഞാൻ പറയാം. ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കാം. നിങ്ങൾ ഹെയർ വാഷ് ചെയ്യാത്ത ദിവസങ്ങളിലാണെങ്കിലും ഹെയർ വാഷ് ചെയ്യുന്ന ദിവസങ്ങളിലാണെങ്കിലും ഡെയിലി ബേസിസിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ബേസിസിൽ നന്നായിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ട് കണ്ടോ, അതുപോലെ നിങ്ങൾ തലയിലെല്ലാം നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്കാൽപ്പിലാവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് നെറ്റ് കയറിയിരിക്കുന്ന ആളുകളാണെങ്കിൽ നെറ്റിയിലും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇത് ഒലിച്ചിറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ടോണർ ആയിട്ട് വർക്ക് ചെയ്യാം. ഈ മുടി നന്നായിട്ട് ജട പിടിച്ചിരിക്കുവാണെങ്കിൽ ടോണർ യൂസ് ചെയ്തിട്ട് ജടയെല്ലാം മാറ്റിയെടുക്കാനും പറ്റും. ഇനി ഒരു ഹെയർ പാക്ക് ആണെങ്കിൽ നമ്മൾ നോർമലി എങ്ങനെയാണോ ആദ്യം ഒരു 15 മിനിറ്റിന് മുൻപ് നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഒരു 10 or 15 മിനിറ്റിന് ശേഷം ഹെയർ വാഷ് ചെയ്യാം. നോർമലി ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്ന രീതിയിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഹെയർ ടോണർ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ നമ്മളെ നെറ്റിയിലും അതുപോലെ തന്നെ മുടിയിലും നന്നായിട്ട് അടിച്ചു വെക്കാം. മുടി നിങ്ങൾ ഒരുപാട് നേരം കെട്ടി വെക്കേണ്ട. പിന്നെ എക്സസ് ആയിട്ട് ഹെയർ ടോണർ ഒരു തവണ യൂസ് ചെയ്യരുത്. നമുക്ക് ഒരു ദിവസം 5 or 6 പ്രാവശ്യം വരെ ഹെയർ സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ സമയങ്ങൾ എക്സസ് ആയിട്ട് ചെയ്ത് കൊടുക്കാതിരിക്കാം. ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിലും ചെയ്താൽ മതി. നെറ്റിയിലൊക്കെ നന്നായിട്ട് മുടി കിളർത്ത് വരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. സോ എന്തായാലും ട്രൈ ചെയ്യാം. അതുമാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ ഹെയർ പാക്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ്. അറ്റ് എ ഡേ നിങ്ങൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്തു, പിന്നെ ഹെയർ വാഷ് ചെയ്യുമ്പോൾ വേറെ കഞ്ഞി വെള്ളം വെച്ചിട്ടുള്ളോ, ഉലുവ വെച്ചിട്ടുള്ളോ, കരിഞ്ചീരകം വെച്ചിട്ടുള്ളതോ, മുരിങ്ങയിലോ, അങ്ങനെ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഹെയർ പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഈ ഒരു വേറൊരു ഒരു അഡ്വാൻറ്റേജ് ആണോ ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചാൽ, ചില ആളുകൾക്ക് ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് പിറ്റേ ദിവസത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് നിങ്ങൾ ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഒരു ദിവസം മുതൽ 24 ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പൊ എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഫീഡ്ബാക്ക് എൻ്റെ അടുത്ത് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ